കോഴിക്കോട് ജില്ലയിലെ ഓരോ തെരുവുകൾക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ഗുജറാത്തി സ്ട്രീറ്റ്. പണ്ടുകാലത്ത് ഗുജറാത്തിൽ നിന്ന് കച്ചവടത്തിനായി വന്ന ഗുജറാത്തികൾ താമസിച്ച ഒരു ഏരിയയാണ് ഗുജറാത്തി സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മളുള്ളത് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ഗുദാം ആൻഡി കഫേയിലേക്കാണ്. ഗുദാമിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ വാതിലും ബിൽഡിംഗും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ പഴക്കം ചെന്നതാണ്. അങ്ങനെ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണ്ടുകാലത്ത് അരികോടാനായിട്ട് യൂസ് ചെയ്ത ഒരു ബിൽഡിങ്ങാണിത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസിലൊക്കെ എൻട്രൻസിലെ വാളിൽ മുഴുവനായിട്ട് പെയിൻറ്റിങ്സാണുള്ളത്. അങ്ങനെ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നത് കുറേ ലവ് ലോക്സാണ്. ഈ ലവ് ലോക്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. ഒരു ലോക്കിന് 100 rupees ആണ്. ഈ ഫുഡ് ലൈബ്രറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡിന് മാത്രമല്ല ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ഫുഡിനോടൊപ്പം തന്നെ ആർട്ടിനും കൂടി അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ് കിട്ടുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ഒരു ആർട്ട് ഗാലറി സെക്ഷനാണ്. അതായത് കുറേ പിക്ചേഴ്സാണ് അതിൻ്റെ ഉള്ളത്. പണ്ട് കാലത്ത് വരച്ച പിക്ചേഴ്സും പിന്നെ ഇപ്പോൾ റീസെൻ്റായി വരച്ച പിക്ചേഴ്സും ഉണ്ട്. കൂടാതെ അവർ ലൈവായിട്ട് പിക്ചേഴ്സ് വരയ്ക്കാനുള്ളൊരു ഫെസിലിറ്റിയും ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ അവർ ചിത്ര പ്രദർശനമൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളൊരു ഏരിയയാണ്. സെക്ഷൻ ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. ആക്ച്വലി ഇത് ബാത്റൂമാണ്. ബാത്റൂം നല്ല രീതിയിൽ അവർ പെയിൻറ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ബുക്സ് വായിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അവർ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അവരൊരുക്കിയിട്ടുള്ള ആൻറ്റി കളക്ഷൻ്റെ ഒരു ഏരിയ ആണ്. കറക്റ്റായിട്ട് പറഞ്ഞത് എനിക്കറിയില്ല. മാക്സ് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്താ ഉള്ളത് എന്നുള്ളതെനിക്ക് അറിയില്ല. കുറേ ഉപകരണങ്ങളും സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഇവിടെ കാണാനുള്ളത്. ആർട്ട് കഫേയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊന്ന് എനിക്കെടുത്തിരുന്നു. ഫസ്റ്റ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാം, അല്ലെങ്കിൽ പിന്നെയും ടൈം ലാഗ് ആവും. ഇപ്പം നമ്മൾ കണ്ടതുപോലെയുള്ള ആൻറ്റിക് ഉപകരണങ്ങൾ കൂടുതലുള്ളത് ഇതിൻ്റെ മുകളിലുള്ള ഒരു ഏരിയയിലാണ്. അവിടെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനും പിന്നെ സേവ് ദ ഡേറ്റിന് ഷൂട്ട് ചെയ്യാനൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഇന്ന് നമുക്ക് ടൈം കുറവായതുകൊണ്ടും അവിടെ ഇന്നൊരു വേറൊരു ടീം വർക്ക് ചെയ്യുന്നതുകൊണ്ടും നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല.
ഇതൊക്കെയാണ് കോഴിക്കോടുള്ള ഗുദാമിലെ വിശേഷങ്ങൾ.